തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ദമാമിലേക്ക് തിരിച്ചു വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ദമാമിലേക്ക് പറക്കവേ ഹൈഡ്രോളിക് തകരാർ മൂലമാണ് വിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ലാൻഡിംഗ് നടത്തിയത് വിവരങ്ങളുമായി എസ് ശാലിനി ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തിനാലിന് കരിപ്പൂരിൽ നിന്നും ദമാമിലേക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ വിമാനമാണ് അടിയന്തര സാഹചര്യത്തിൽ ഇറക്കേണ്ടി വന്നത് ഹൈഡ്രോളിക് തകരാർ മൂലമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു രണ്ടു മണിക്കൂറിലധികം തിരുവനന്തപുരം വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഇന്ധനമൊക്കെ കുറച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് വിമാനം ലാൻഡ് ചെയ്തത് എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് സംബന്ധിച്ച് ഒരുക്കിയിരുന്നു ഫയർഫോഴ്സ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സഹായം പോലീസിന്റെ സഹായം ഉൾപ്പെടെ ഒരുക്കിയതിനു ശേഷമാണ് അടിയന്തരമായിട്ടുള്ള ഒരു ലാൻഡിംഗ് തലസ്ഥാനത്ത് ഒരുക്കിയത് എന്തായാലും നൂറ്റി അറുപത്തി യാത്രക്കാരും മറ്റ് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റി എൺപതിലധികം യാത്രക്കാരുമായിട്ടാണ് ഈ വിമാനം പറന്നുയർന്നത് പറന്നുയർന്ന സമയത്ത് തന്നെ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിൽ ഉരസി ചില തകരാറുകൾ സംഭവിക്കുകയായിരുന്നു പിന്നീട് പൈലറ്റ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും നല്ല ലാൻഡിംഗ് തിരുവനന്തപുരത്താണ് നല്ലത് എന്നുള്ള സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ലാൻഡിംഗ് ഒരുക്കിയത് എന്തായാലും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടു കൂടിയാണ് വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് യാത്രക്കാർക്ക് ചില ആശങ്കകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ തന്നെ പരിഹരിച്ചതിന് ശേഷം വൈകിട്ട് തന്നെ വൈകിട്ട് നാലു മണിയോടുകൂടി ഈ ദേവാമിലേക്ക് തന്നെ തിരുവനന്തപുരത്ത് നിന്നും വിമാനം യാത്ര പുനരാരംഭിക്കുകയായിരുന്നു മറ്റൊരു പൈലറ്റാണ് ഈ വിമാനം പറത്തിയത് എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും യാത്രക്കാരെല്ലാം സുരക്ഷിതരായിരുന്നു എന്തായാലും ആശങ്കകളൊക്കെ തന്നെ ഒഴിവാക്കിയ ശേഷമാണ് ഈ വിമാനം പിന്നീട് തിരുവനന്തപുരത്ത് നിന്നും പറന്നുയർന്നത് എന്തായാലും ആശങ്കകൾ അവസാനിച്ചിരിക്കുന്നു ഏറെ ആശങ്കകൾക്കൊടുവിലാണ് തിരുവനന്തപുരത്ത് വിമാനം ലാൻഡ് ചെയ്തത് എന്തായാലും യാത്രക്കാർ സുരക്ഷിതരാണ് നാലുമണിയോടുകൂടി വിമാനം ജമാമിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്